ഹലോ ചങ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അറിയിക്കാൻ വേണ്ടി വന്നാണ്. അതായത് കഴിഞ്ഞ ഈ പ്രോസ്പെക്റ്റിന്റെ ചേഞ്ചസിൽ പറഞ്ഞിരുന്നു നീന്തൽ സർട്ടിഫിക്കറ്റിന് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പെർമിഷൻ ആവശ്യമാണ്. അതായത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കുന്ന നീന്തൽ സർട്ടിഫിക്കറ്റിന് മാത്രമേ ബോണസ് പോയിന്റ് കിട്ടുള്ളൂ എന്നുള്ള ഒരു പുതിയ പ്രോസ്പെക്റ്റാണ് വന്നിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾ മുഖാന്തരം കൊടുത്തിട്ടുള്ള ഇതൊന്നും വാലിഡ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തുകൾ മുഖാന്തരമായിരുന്നു കുറേ കുട്ടികൾ നീന്തൽ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, മുൻവർഷങ്ങളിൽ പണ്ടൊക്കെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് നീന്തൽ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സ്പോർട്സ് കൗൺസിലുകൾ ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പണം കൈപ്പറ്റുന്നു എന്നുള്ളത്, അതായത് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള പരാതികളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അതായത് പഞ്ചായത്തുകൾക്കൊക്കെ ഇങ്ങനെ നീന്തൽ സർട്ടിഫിക്കറ്റിന് അനുമതി കൊടുക്കാമെന്നുള്ള ഒരു പെർമിഷനൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ആ ഒരു അനുമതിയാണ് ഇപ്പോൾ നിഷേധിച്ചത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പല പഞ്ചായത്തുകളും വാർഡ് മെമ്പർമാരുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീന്തൽ അറിയാത്ത ആളുകൾക്ക് പോലും ഇത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ കുട്ടികൾക്ക് ബോണസ് പോയിന്റ് കിട്ടുന്നതായിട്ട് പരാതി ഉയർന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത്തവണ ഈ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു നീന്തൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധമാക്കിയത്. ഞാനിപ്പോൾ പുറത്തുനിന്നാണ് വീഡിയോ, ഞാൻ ഒരു വഴിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പുറത്തു നിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾ എന്തായിരിക്കും പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്തവരും അതേപോലെ തന്നെ ഇനി സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ ബാക്കിയുള്ള ആർക്കെങ്കിലും നീന്തൽ അറിയാവുന്നവർ തന്നെ ബന്ധപ്പെടണം കേട്ടോ. നീന്തൽ അറിയാതെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാതെ വെറുതെ ഒന്നും സർട്ടിഫിക്കറ്റ് കിട്ടൂല. ജില്ലാ സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെടുക. എനിക്ക് തോന്നുന്നു രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതേപോലെ തന്നെ ആധാറ്, നിങ്ങളുടെ ആധാറ്, അതേപോലെ തന്നെ 25 രൂപയായിട്ടാണ് അതിൻ്റെ ഫീസ്. അതുമായിട്ട് നിങ്ങൾ നേരെ ജില്ലാ സ്പോർട്സ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൊരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നിന്ന് നീന്തി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അത്തരം ബോണസ് പോയിന്റ് മിസ് ആക്കണ്ട. നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടോളൂ. ഇനി 24-ാം തീയതി വരെ ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള കാര്യങ്ങൾ നീക്കം ചെയ്തോളൂ. പഞ്ചായത്ത് മുഖാന്തരമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട് ഈ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം കേട്ടോ.